ക്ലച്ച് ചവിട്ടി ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു കാരണം റോഡ് സ്ട്രെയിറ്റ് ആയി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു വീണ്ടും ബ്രേക്കിലേക്ക് കാല് വരികയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർ എന്റെ കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എല്ലാ ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം ഒന്ന് ഓടിച്ചു കാണിക്കാമോ അതോടൊപ്പം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാമോ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിൽ അതാണ് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക പുതിയതായിട്ട് കാർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോയാണ് സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ അല്ല കാരണം ഗിയർ ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ പുതിയതായിട്ട് വണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് ഗുണമാകും ഇപ്പോൾ വാഹനത്തിൽ കയറി ഏറ്റവും ആദ്യം ബ്രേക്കിൽ ഒന്ന് കാലു വരുന്നു ക്ലച്ച് ചവിട്ടി വാഹനത്തിന്റെ ഗിയർ ന്യൂട്രൽ ആക്കുന്നു ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് കിടന്നത് ന്യൂട്രൽ ആക്കി അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലു മാറ്റുന്നു ബ്രേക്കിൽ മാത്രം കാലു വെച്ചുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് വീണ്ടും ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് ക്ലച്ച് ഫുള്ളി ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഓക്കെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തേക്കുമായിരുന്നു ഇപ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നു ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത വാഹനം മുന്നോട്ടെടുത്തു ഞാൻ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൽ നിന്നും മെല്ലെ റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുക ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം ഓടിക്കാം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയി ഞാൻ ക്ലച്ച് ചവിട്ടി വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു ഓക്കെ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു റോഡ് നല്ല സ്ട്രെയിറ്റ് ആണ് ചെറിയൊരു റോഡാണ് വീണ്ടും ഞാൻ തേർഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു ഇപ്പോൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ ഇറക്കമായതുകൊണ്ട് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ അങ്ങ് കൊടുക്കുന്നു ഇപ്പോൾ ബ്രേക്കിൽ മാത്രമാണ് എന്റെ കാലുള്ളത് ഓക്കെ ചെറിയൊരു വളവ് വന്നു അപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുന്നു അതായത് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുന്നു ഒരു ഹാഫ് ക്ലച്ച് എന്റെ കാലിലുണ്ട് കാരണം ചെറിയ ഒരു റോഡാണ് പെട്ടെന്ന് ഒരു വണ്ടി വന്നാൽ നമുക്ക് നിർത്തണം അതോടൊപ്പം തന്നെ ബ്രേക്കിലും കാല് ഉണ്ട് ഇപ്പൊ ക്ലച്ചിൽ നിന്ന് കാല് പൂർണ്ണമായിട്ട് മാറ്റുകയാണ് കാരണം വണ്ടികളൊന്നുമില്ല തേർഡ് ഗിയറിലെ ഇറക്കമാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്ത് ഗിയർ അങ്ങ് കൊടുത്തു കാരണം മറ്റ് വണ്ടികളൊന്നുമില്ല ഫോർത്ത് ഗിയർ അങ്ങ് കൊടുത്തു അപ്പൊ മഴ പെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഫോർത്ത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുന്നിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ഗട്ടർ വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് ഫുൾ അങ്ങ് ചവിട്ടി പിടിച്ചു ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് കാല് വരുന്നു വണ്ടി തീർത്തും സ്ലോ ആക്കുന്നു പെട്ടെന്ന് തന്നെ ചെറിയൊരു റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ എന്റെ കാലിപ്പോൾ നിലവിൽ ക്ലച്ചിൽ ഒരു ഹാഫ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ബ്രേക്കിലും ഉണ്ട് കാരണം ഈ ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ ബ്രേക്കിൽ നിന്ന് കാലയച്ചു മാറ്റി അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി ഒരുപാട് കുലുങ്ങി കുലുങ്ങിയേ ഈ ചള്ളയുള്ള ഭാഗത്തെ ഇറങ്ങിപ്പോകത്തുള്ളൂ നിങ്ങൾ ഓരോ ഗിയർ ചേഞ്ച് ചെയ്ത് മുന്നോട്ടിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റോഡ് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുക അതിനുശേഷം ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് ആക്കിയതിന് ശേഷം ഓരോ ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്തു പോവുകയാണ് വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുത്തു ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുക്കുന്നു വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ കൊടുക്കുന്നു വീണ്ടും ക്ലച്ച് ചവിട്ടി ഞാൻ ഫിഫ്ത് ഗിയർ കൊടുത്തു നല്ല സ്ട്രെയിറ്റ് റോഡാണ് ഫിഫ്ത് ഗിയർ കൊടുത്തു വീണ്ടും ഒരു ഗട്ടർ വന്ന് ഞാൻ ക്ലച്ച് ചവിട്ടി വീണ്ടും ഫസ്റ്റ് ഗിയർ പെട്ടെന്ന് കൊടുക്കുന്നു കാരണം വണ്ടി തീർത്ത് സ്ലോ ആയി അതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഓക്കെ വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു ഓക്കെ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി ഞാൻ വീണ്ടും തേർഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു വീണ്ടും ഗട്ടർ വന്നു അപ്പോൾ എന്ത് ചെയ്തു വീണ്ടും സെക്കൻഡ് ഒന്ന് കൊടുക്കുന്നു സെക്കൻഡിലും പോകുന്നില്ലെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഇത്രയും വേഗത്തിൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടി നല്ല രീതിയിൽ ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഫസ്റ്റ് ഗിയർ അങ്ങ് കൊടുത്തു വീണ്ടും ഇതേ ക്ലച്ച് വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു വീണ്ടും ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുക്കുന്നു വീണ്ടും ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയർ കൊടുക്കുന്നു വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു വീണ്ടും ഫിഫ്ത് ഗിയർ കൊടുക്കുന്നു അപ്പൊ ഇത്രയും സമയത്തിനിടയ്ക്ക് നല്ല സ്ട്രെയിറ്റ് റോഡാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അഞ്ചാമത്തെ ഗിയർ വരെ വന്നിട്ടുണ്ട് ഇനി ഗിയർ ഡൗൺ ചെയ്യാൻ പോവുകയാണ് കാരണം മുന്നോട്ട് പോകുന്നു ചെറിയൊരു ഇറക്കമാണ് ചെറിയൊരു വളവും വരുന്നത് അപ്പോൾ ഫിഫ്ത് ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ വീണ്ടും ഫിഫ്ത് ഗിയറിൽ നിന്ന് വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ചെറുതായിട്ട് ബ്രേക്കിൽ വന്നു വീണ്ടും ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ അങ്ങ് കൊടുത്തു തേർഡ് ഗിയർ കൊടുത്തത് ചെറിയൊരു വളവായതുകൊണ്ടാണ് വീണ്ടും വളവ് കൂടുതലാണ് അതുപോലെ തന്നെ ഒരു പോക്കറ്റ് റോഡാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ബ്രേക്കിൽ കാലുണ്ട് ഇറക്കമായതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു അപ്പോൾ മുഴുത്ത ഒരു ഗട്ടർ വന്നു അപ്പോൾ എന്ത് ചെയ്തു വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്തു ആക്സിലറേറ്റർ കൊടുത്തു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു വീണ്ടും ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുക്കുന്നു
ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടി, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് മനസ്സിലാക്കി വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്, ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിൽ ചെറുതായിട്ട് കാല് വരികയാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഫിഫ്ത് ഗിയർ അങ്ങ് കൊടുത്തു. ഫിഫ്ത് ഗിയർ കൊടുത്തതിന്റെ പിന്നിലെ കാര്യം, ചെറിയൊരു ഇറക്കമാണ്, നമുക്ക് അത്യാവശ്യം ഫിഫ്ത് ഗിയറിൽ പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇത് എക്സ്പേർട്ട് ആയിട്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഇറക്കമാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഗിയറിന്റെ ഒരു സുരക്ഷിതത്വം, വണ്ടിക്ക് ഗിയറുമായിട്ടുള്ള ഒരു പിടുത്തത്തിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് ഗിയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഗിയറിന്റെ പിടുത്തത്തിൽ വണ്ടി പൊക്കോളും. ഓക്കെ, ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറക്കമായതുകൊണ്ട് എന്റെ കാല് ബ്രേക്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വണ്ടി തിരിയേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വണ്ടി തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലേക്കാണ് വണ്ടി തിരിയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കാല് ബ്രേക്കിൽ വന്നു, അതോടൊപ്പം തന്നെ ക്ലച്ചിലും വന്ന് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലേക്ക് ടേൺ ചെയ്യുകയാണ് വണ്ടി. ഇപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ടേൺ ചെയ്തു. വീണ്ടും ക്ലച്ച് ചവിട്ടി ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. കാരണം റോഡ് സ്ട്രെയിറ്റ് ആയി, സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. വീണ്ടും ബ്രേക്കിലേക്ക് കാല് വരികയാണ്. അതോടൊപ്പം ക്ലച്ചിലും കാല് വന്നു. വേറൊന്നും കൊണ്ടുമല്ല, അവിടെ ഒരു ചെറിയൊരു ഹമ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഹമ്പ് ഇറങ്ങി. വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി, സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു. വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി, തേർഡ് ഗിയർ കൊടുക്കുന്നു. കാരണം റോഡ് സ്ട്രെയിറ്റ് ആണ്, നിങ്ങൾക്കിപ്പം കാണാം. ഓക്കെ, ഇപ്പൊ തേർഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്, ചെറിയൊരു കയറ്റമാണ്. ഓക്കെ, വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി, ഫോർത്ത് ഗിയർ അങ്ങ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഫിഫ്ത്തും കൂടി ഇട്ട് കൊടുത്തു. കാരണം വണ്ടി സ്ട്രെയിറ്റ് റോഡിൽ ദോഷമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ ചെറിയൊരു വളവ് വന്നു, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു വാഹനത്തിന്റെ ഗിയർ മുന്നോട്ടിട്ട് ഓടിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്കിൽ കാല് വരണം, പെട്ടെന്ന് ക്ലച്ചിൽ കാല് വരണം, അതോടൊപ്പം തന്നെ ഹാഫ് ക്ലച്ചിൽ കാല് വരണം. ഇതെല്ലാം വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഫേസ്ബുക്കിലും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഫേസ്ബുക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.